ജൂലൈ 21 ഷിയാബ്ഖേരെ യാത്രയുടെ 50-ാമത്തെ ദിവസം ഷിയാബ്ഖേരെ ഗുജറാത്തിന്റെ മണ്ണിലൂടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4 മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം 4 കിലോമീറ്ററുകൾ പിന്നിട്ടും ഷിയാബ്ഖേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നട്ടിൽ 4 മണിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടല്ലോ. ഗുജറാത്തിന്റെ മണ്ണിലൂടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ല ഇനി ഒരു 6 ദിവസം കൂടി നമ്മൾ ഗുജറാത്തിന്റെ മണ്ണിലുണ്ടാവും. അത് കഴിഞ്ഞാൽ രാജസ്ഥാനിലോട്ട് കിടക്കും. അപ്പം ഇവിടെ ക്രൗഡ് കൂടിയത് കാരണം നമ്മൾ രാവിലെ എണീച്ച് നടക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ രാവിലെ നല്ല ഫാസ്റ്റ് ആട്ടോ, കുറെ ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഉണ്ട്, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാതെ തിരിച്ച് ബാക്കോട്ട് പോയി. ഒരു കൂട്ടം ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ, പ്രായവരാരുമില്ല. ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും പോലെ തന്നെ യാത്ര നടത്തണം. ഇനി അങ്ങോട്ട് ഒരു 50 കിലോമീറ്ററുകൾ ഇങ്ങനെ ആവുന്നതാണ് ഇവിടെയുള്ളവർ പറഞ്ഞു. ഷിയാബ്ഖേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാഷാ അല്ല, ക്രൗഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറൊരു ബുദ്ധിമുട്ടും ഷിയാബ്ഖേരെ ഇതുവരെ ഇല്ല. നല്ല രീതിയിൽ തന്നെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഷിയാബ്ഖേരെ നടന്നത് 1600 കിലോമീറ്ററുകളാണ്. മലപ്പുറത്തിന്റെ മണ്ണായിട്ടുള്ള ചോറ്റൂരിലെ മണ്ണിൽ നിന്ന് തുടങ്ങി കേരളം കഴിഞ്ഞ് കർണാടകയും കഴിഞ്ഞ് ഗോവയും കഴിഞ്ഞ് മഹാരാഷ്ട്രം കഴിഞ്ഞ് ഇപ്പോൾ ഗുജറാത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയുടെ അടുത്ത് ഗുജറാത്തിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനോട് അടുത്ത് ഇൻഷാല്ലാഹ് എല്ലാവരുടെ ഗ്ലോവും വേണം. നമ്മുടെ ഗുജറാത്ത് ഹൈവേയിലൂടെയാണ്, അതായത് കന്യാകുമാരി ടു കാശ്മീർ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിളിച്ചൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സമയം 5:30 ആയിട്ടോ. ഞങ്ങൾക്ക് നമസ്കരിക്കാനായിട്ട് ഏതെങ്കിലും ലൊക്കേഷൻ നോക്കണം, മസ്ജിദോ. സമയം 5:50 ആയി, നമ്മൾ നമസ്കരിക്കാനായിട്ട് മസ്ജിദിൽ കയറാൻ വേണ്ടി പോകണം. ഇനി മസ്ജിദിൽ കയറി ഇറങ്ങുമ്പോൾ എന്താ അവസ്ഥ പറയാൻ പറ്റാ, ആളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഷിയാബ്ഖേരെ നിസ്കാരം കഴിഞ്ഞ ആളൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ട ക്രൗഡ് ഉണ്ടെന്ന് അങ്ങനെ ഷിയാബ്ഖേരെ ഏകദേശം 13 കിലോമീറ്റർ നടന്നപ്പോ ഷിയാബ്ഖേരെ ഫ്രണ്ടിനോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ഫ്രണ്ടിലൊരു പോലീസ് ഇപ്പ്, പിന്നെ ഒരു പോലീസ് ഇപ്പ്, പിന്നെ ഇവിടെ വേറെ പോലീസ് ഇപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓവർ ആയിട്ട് റിസ്ക്കേണ്ട ആവശ്യമില്ല. അതെ, നമ്മൾ ടോട്ടൽ 19 കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞു. നല്ല രീതിയിൽ ഷിയാബ്ഖേരെ നടക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ല. പോലീസാർ നല്ല കട്ട ക്യാമറ കൊടുത്തു തന്നെ കിട്ടും. How is the experience in Shihab, with the Shihab? Very fine. First time in Shihab? First time. How many kilometers did you come? 10 kilometers. 20 kilometers. 20 kilometers. You went? First time. In life? 24 kilometers. Happy. Happy. Yes. 24 kilometers. How many kilometers did you come? Inshallah. Inshallah. You impress you. How? Sir, your name? Hello. Your name, sir? Amin Diwan. How are you? How are you? ആ സാർ,
ഈ പോലീസുകാർ ഷാപ്പിന്റെ കൂടുതൽ തന്നെ അതേ ഫാസ്റ്റിൽ നടന്നിട്ടു ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ഷാപ്പിൽ ഏകദേശം 24 കിലോമീറ്റർ നടന്നു. ഇനി എന്തായാലും ഒരു 5 കിലോമീറ്റർ കൂടി നടന്നു എന്നിട്ട് യാത്ര അവസാനിക്കും. സമയത്ത് 8 മണിയായിരുന്നു. നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും കുടിച്ചിരിക്കുകയാണ്. ഇനി അരമണിക്കൂർ കഴിക്കാൻ നമ്മൾ യാത്ര അരമണിക്കൂറിൽ അവർ 10 മിനിറ്റ് കിട്ടും. ആൾക്കാർക്ക് അവിടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഷിയാബ്ക്ക വീട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. 5 കിലോമീറ്റർ കഴിഞ്ഞ നിർത്തം യാത്ര എന്താ പുതിയ ഹൈവേ ഒന്നാകുന്ന വന്നിട്ടാട്ടെ വരുന്നേ. ഷാപ്പിൽ നടന്നു പോകാൻ ഇവിടെ പൂക്കളൊക്കെ വിതറിയിട്ടിട്ടുണ്ട്. ഷാപ്പ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇവിടെ 4 മണിക്ക് തുടങ്ങിയ യാത്ര ഷിയാബ് നടന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുക. അപ്പൊ ഇൻഷാ അള്ളാ.